ഞാനൊരു ഐഡിയ പറഞ്ഞാൽ നീ അതനുസരിക്കോ? നമുക്കിപ്പോ ഒരു കുട്ടിയുടെ ആവശ്യമുണ്ടോ? അബോർട്ട് ചെയ്യാനോ? ഇല്ല സുധി, എനിക്കതിന് കഴിയില്ല. നീരൂ, വേറൊന്നും ഉണ്ടല്ല. നോ, കൂടുതൽ ഡിസ്കഷൻ വേണ്ട. സുധി, ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യത്തോടെ കൂടെ നിൽക്കുന്ന ഒരാള്. എനിക്ക് തെറ്റുപറ്റി. ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒരു പ്രോബ്ലം വരുമ്പോ ഓടി ഒളിക്കുന്ന ഒരു ഭീരുവിനെയാ. അങ്ങനെയല്ല നീലു. അങ്ങനെയാണ്, അതാ സുധി പറഞ്ഞതിന്റെ അർത്ഥം. അബോട്ട്, ഞാൻ തയ്യാറല്ല. സുധിക്ക് വേണ്ടെങ്കി വേണ്ട, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, വളർത്തും. എടോ, സോറി, പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താനത് മറക്ക്. സുധിയുടെ പണോ ഡിഗ്രിയോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നിയതാ, ദിസ് ഇസ് യുവർ മാൻ. ആ തോന്നല് തെറ്റായി പോയില്ല എന്ന് വിചാരിക്കാനാ ഇപ്പോഴും എനിക്കിഷ്ടം. എടോ, ഞാൻ കൂടെ ഉണ്ട്. എന്തിനും എങ്കി വഴി ഞാൻ പറയാം. സുധിയുടെ അച്ഛൻ അടുത്ത് തന്നെ നമുക്ക് 50 ലക്ഷം രൂപ തരില്ലേ? അതും കൊണ്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോവാം. എന്നിട്ട് അവിടെ ബിസിനസ് ഒക്കെ തുടങ്ങി സുഖമായിട്ട് ജീവിക്കാം. എന്തു പറയുന്നു? 50 ലക്ഷം? യെസ് യെസ്, അതിപ്പോ കിട്ടുമല്ലോ. നീ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നാട് വിടാം. കുറെ പേര് വിഷമിക്കുമായിരിക്കും, അതൊന്നും തൽക്കാലം ഓർക്കണ്ട. കുറെ കഴിയുമ്പോ, നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിച്ചു കഴിയുമ്പോ എല്ലാം എല്ലാരും മറക്കും. കാലം മറിക്കാത്ത മുറിവുകളില്ലല്ലോ, അല്ലേ? അതെ, ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കില് എനിക്കെന്റെ സുധിയെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ പറയും. അങ്ങനെ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കാം, 100% സിൻസിയർ ആയിട്ട് തന്നെയാ ഞാനത് പറഞ്ഞത്. ഐ ആം യുവർ മാൻ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല, ഒരിക്കലും.